ഹായ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി മോരുകറിയാണ്. ഈ മോരുകറി എന്ന് പറഞ്ഞാൽ ഇതിലും എളുപ്പത്തിൽ ഇനി നമുക്ക് മോരുകറി വയ്ക്കാൻ പറ്റുമോ എന്ന് പോലും എനിക്കറിയത്തില്ല. അത്രയ്ക്ക് സിമ്പിളായിട്ടുള്ള രീതിയിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള രണ്ട് മൂന്ന് ദിവസം വെളിയിൽ വെച്ച് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മോരുകറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഞാനിവിടെ രണ്ട് കപ്പ് കട്ട തൈരിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഒരു വിസ്കോണ്ട് ഇല്ല കട്ടകളൊക്കെ ഉടച്ച് ഈ ഒരു പരുവത്തിന് ലൂസാക്കി എടുത്തിട്ടുള്ള മോരാണിത്. ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു നള്ള് ഉലുവ പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പിക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. ഇനി ഇതുപോലെ ഒരു ഇടികല്ലെടുത്ത് അതിലേക്കൊരു മൂന്ന് ചെറിയ ഉള്ളിയും ഒരു മൂന്ന് വറ്റലുമുളകും കൂടി ഇട്ട് നമുക്ക് നല്ലതായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ നമ്മളിവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റിവെക്കാം. ഇനി നമ്മളിവിടെ ഉലുവാപ്പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കലക്കി വെച്ചിരിക്കുന്ന മോര് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. തിളപ്പിക്കാൻ പാടില്ല, ഒന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതി. ഇതിപ്പോൾ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റിവെക്കാം. ഇനി നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണ ഇവിടെ നിന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. ഈ കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മളിവിടെ രണ്ട് വറ്റലുമുളക് എടുത്തിട്ടുണ്ട്, അതുകൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും നമ്മളിവിടെ ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും ഉണക്കമുളകും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ലതായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊത്തി ഇതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറിയ ശേഷം നമ്മുടെ കറിയിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.